ലിയാന്ന് പറഞ്ഞ ബേക്കറാണോ? ഹോം മെയ്ഡ് കേക്സ് ഒക്കെ ഉണ്ടാക്കുന്നത്? അതെല്ലോ. എനിക്കൊരു കേക്ക് ഓർഡർ ചെയ്യണമല്ലോ, എന്താ ചെയ്യണ്ടേ? പറഞ്ഞോളൂ സർ. ഭയങ്കര വില കൂടുതലാണോ? വിലയൊക്കെ എങ്ങനെയാ? ആദ്യം ഏതാ വേണ്ടേന്ന് പറയൂ, എന്നിട്ടല്ലേ വിലയൊക്കെ. റെഡ് വെൽവെറ്റ് ഉണ്ട്, ചോക്ലേറ്റ്, വൈറ്റ് ഹെവൻ. അതെ, കേക്ക് അല്ലാണ്ട് ഉണ്ടംപുരി ഉണ്ടാവോ? ഉണ്ടംപുരി അയ്യേ, ഒരു അളിഞ്ഞ കോമഡി. ഓക്കേ, ഞാനേ ഇന്ന് വരുമ്പോ കുറച്ച് ലേറ്റ് ആവും. ഞാൻ പറഞ്ഞില്ലേ മൂവാറ്റുപുഴക്ക് പോണം, നമ്മുടെ ജെറിയുടെ എക്സിന്റെ കല്യാണം. അയ്യേ, ജെറി വരുന്നുണ്ടോ? കൊടുക്ക കൊടുക്ക, വാങ്ങിച്ചോ. ഹലോ പ്രിയ. ഒരു ചമ്മലും ഇല്ലല്ലോ ഈ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ കല്യാണത്തിനൊക്കെ പോവാൻ. അയ്യേ, ചമ്മലോ? എന്തിനു ചമ്മന്ന്? ഞങ്ങൾ ആ റിലേഷൻഷിപ്പ് വളരെ നല്ല ന്യൂട്രൽ എൻഡ് ചെയ്ത്, മാത്രമല്ല ഞങ്ങളിപ്പോ നല്ല ഫ്രണ്ട്സ്. അതുകൊണ്ടല്ലേ കല്യാണത്തിന് വിളിച്ചത്. അതുമല്ല, അന്നയും ഞാനും മാധവും ഒരേപോലെ ഫ്രണ്ട്സ്. ഫ്രണ്ട്സോ? എനിക്ക് ആ പെണ്ണാട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ വെറുതെ ബിരിയാണി അടിക്കാൻ വേണ്ടി ഇവന്റെ കൂടെ പോണു, അത്രേ ഉള്ളൂ. അല്ല, ഇപ്പൊ ഈ നിക്കുന്ന വേഷത്തിൽ തന്നെ പോവാണോ? അത് കുഴപ്പമില്ല, ഞാൻ ചെറിയുടെ വീട്ടിൽ കയറിയിട്ടാ പോകുന്നു, അത് മാനേജ് ചെയ്തോളാം. അപ്പൊ രാത്രി ഭക്ഷണം വേണ്ട? വേണ്ട വേണ്ട, ഇന്ന് ഞങ്ങള് കുറച്ച് നല്ല ഭക്ഷണം കഴിക്കാം. ആണോ? നല്ല ഫുഡല്ലേ, ഇങ്ങ വന്നേരാട്ട. ഓക്കേ ഓക്കേ, ഞാൻ വിളിക്കാം. ബൈ ബൈ ബൈ. എടാ, ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങണ്ടേ? ഗിഫ്റ്റ് വാങ്ങണ്ടേ? ആ വാ. ചായ കുടി മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ലല്ലോ. വേറെ എന്തെങ്കിലും വേണോ? പച്ചവെള്ളം കിട്ടി കുടിക്കാൻ? തന്നെത്താനും കൂടെ കുടിച്ചാ മതി. ഒരു മിനിറ്റ് വെയിറ്റ്. നല്ല വിളിക്കണം. എന്തേ, ഒരു ഗിഫ്റ്റ് വേണം. ഗിഫ്റ്റാ? നീ പെട്ടെന്ന് ഒരു ഗിഫ്റ്റ് വാങ്ങിട്ടു. വൈകിട്ട് ഒരു കല്യാണത്തിന് പോണം. ആരുടെ കല്യാണം? അതൊക്കെ പിന്നെ പറയാം, നീ ആദ്യം പറഞ്ഞു കൊടുക്ക്. കൂടിയത് വേണോ? നല്ല സ്റ്റാൻഡേർഡ് അല്ല, നമ്മുടെയൊക്കെ സ്റ്റാൻഡേർഡിനെ പറ്റിയ ഒരു ഗിഫ്റ്റ് വേണം. എവിടെ കല്യാണം? ഇവിടെ കുറച്ച് ദൂരാണ്. ഓ, ഞാൻ ഫ്രീ ആണ്, പോവാനേ. ഏതെന്നാ നിന്നോട് വാങ്ങിക്കാൻ പറഞ്ഞത്? അല്ല, കല്യാണത്തിന് ഞാൻ ഫ്രീ ആണ്, ബിരിയാണിക്ക് ഉണ്ടാവില്ല. അത് ശരിയാക്കാം, തൽക്കാലം താ പോയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിട്ടാ കേട്ടോ. പോകുമ്പോ ഒരുമിച്ച് പോവാം. ശരി, ഓക്കേ. എന്താണ് ഇത്രയും വലിയ വീട്ടിൽ പെണ്ണിനെ സ്നേഹിച്ചിട്ടാണ് നീ വിട്ടു കളഞ്ഞ മാരമണ്ടൻ? അത് ഞാൻ ഈ വീട് ഇപ്പഴല്ലേ കാണുന്നേ. വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു സെൽഫി എടുത്തിട്ട് അയച്ചു തരാൻ പറഞ്ഞാ പോരുന്ന. അവളെ തിരികെ പറഞ്ഞാ എന്ത് ചെയ്യും? ഓ ശരിയാണ്, ഡയലോഗ് അടിക്കല്ലേ. എന്നാ ഹലോ, നമസ്തേ. പോപ്പുലർ റേഡിയോ ജോക്കീസ്, ഹായ്. ജെറി ആൻഡ് മാധവ്, ഹലോ മൈ ഫ്രണ്ട്സ്. ഗിഫ്റ്റ് പറഞ്ഞു ഞാൻ പുറത്തുക്കട്ടെ. അയ്യോ, പണി കിട്ടിയോ? ഇതാ ജെറി മാധവന്മാരുടെ സമ്മാനം. സാധാരണ ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ പോയിട്ടില്ല, പൊട്ടിക്കാറുള്ളൂ. നല്ലല്ലേ? കൊള്ളാം. മോളെ, മധുരമ്മപ്പിന് സമയമായി, നീ അങ്ങോട്ട് ചെന്ന്. ഇച്ചായ, എന്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന ഗിഫ്റ്റ് കണ്ടോ? ഇവളുടെ ഒരു കാര്യം, മുട്ടുസൂചി ആണെങ്കിലും സമ്മാനം സമ്മാനം തന്നെ. ഇവര് ഹലോ ഫാമിലി ആർജേ സാർ, ജെറി മാധവ്. ഹലോ അബു. ഞങ്ങള് ഏറ്റവും അടുത്ത ആളുകൾ കൂടി ഇപ്പോ ഗിഫ്റ്റ്സിലധികം സ്പെൻഡ് ചെയ്യുന്നില്ല. ഹെലോ എഫ് എം ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, ഒരു ആമിനക്കുട്ടി, അതിന്റെ ഹാർട്ട് സർജറിക്ക് വേണ്ടി ഞങ്ങൾ പരമാവധി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ആണോ? വളരെ നല്ല കാര്യം. പപ്പു വന്നു. ഓ, അവര് വന്നു കേട്ടോ. അല്ല, ആരേ അപ്പു? അപ്പു അല്ല, പപ്പു, എന്റെ കല്യാണച്ചക്കര. നല്ല കലക്കം വേറെ കേട്ടോ. ഇനീഷ്യൽ ഉണ്ടോ? മണി മ
നമസ്കാരം. ഏതായാലും സംഗതി ഓക്കെ, എനിക്ക് അതൊരു നിർബന്ധമായിരുന്നു. എന്നതാ? എന്നതാ? ഈ നെക്ലസ് ഇട്ട് വേണം എന്റെ കുട്ടി നാളെ പള്ളിയിലെത്താൻ. ഞാൻ ജ്വല്ലറിയിൽ വിളിച്ചു പറഞ്ഞു, എത്ര പണിക്കാരെ വേണമെങ്കിലും ഇരുത്തിക്കോ, നാളെ വൈകുന്നേരത്തിക്കുള്ളി സംഗതി കിട്ടണം. കസ്റ്റം മേഡ് അല്ലയോ. വന്നെ, എല്ലാരും വെയിറ്റ് ചെയ്യാം. Hi, Anna. Okay. This is for you. Oh, thank you. എങ്ങനെ ഉണ്ട്? കൊള്ളാം. എങ്കി പറ, എത്ര വില വരും? അങ്ങനെ ചോദിച്ചാ അറിയത്തില്ല. എന്നാലും ഒരു ഗസ്. ഇല്ല, എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും ഊഹിക്കാവോ? ഏ, തനിക്ക് പറ്റുമോ? എനിക്ക് വാങ്ങിച്ചില്ല, വെച്ചേശുള്ളൂ. പണയം വെച്ചേ 10,200 കിട്ടും. രണ്ട് ലക്ഷം വെച്ചേക്കുന്നു. ഇതിനെ 432,015 ഞാൻ ബാർഗെയിൻ ചെയ്തു. അവസാനം എന്നതാ? 25 ഡിസ്കൗണ്ട് ചെയ്തു. ഞാൻ നമ്മുടെ കുരിയച്ചനെ കൊണ്ട്, നമ്മുടെ കുരിയച്ചനെ MLA വിളിച്ചു പറയിച്ചു. പിന്നെ എന്നാന്ന് വെച്ചാ, എപ്പ കൊണ്ട് വിറ്റാലും കൊടുക്കുന്ന ദിവസത്തെ മാർക്കറ്റ് വില കിട്ടും. എന്റെ അച്ഛായ, നമ്മൾ ഈ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഈ സാധനം മാർക്കറ്റ് കൊടുത്താൽ കിട്ടും? ഒന്നും കിട്ടില്ല. എന്നതാ? ഇവരെന്റെ ഫ്രണ്ട്സാ, ജെറി മാധവ്. അബു അബു ജെറി മാധവ്. ഇത് ഞാൻ പപ്പു ജോസഫ് താടിക്കാണല്ലോ. കൊണ്ടുവന്നില്ല. നന്നായി. എന്ത് ചെയ്യുന്നു? ഞങ്ങൾ FM-ൽ ആർജെ. ശമ്പളം ഒക്കെ എങ്ങനെ? മാസത്തിലൊരു 4 വെച്ച് കിട്ടും അല്ലേ? ആക്ച്വലി ഞങ്ങൾ ഹെലോ FM-ന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്, ആമനക്കുട്ടിയുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട്. ഞാനും കേട്ടിരുന്നു FM-ൽ എപ്പോഴും. ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് തന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇന്ന് തന്നെ എന്തെങ്കിലും നല്ല ഡൊണേഷൻ തരണം. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ FM-ൽ ആഘോഷിക്കും. അതെ, അതിപ്പം എത്ര ഹൈ ഉണ്ടാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും. ഈ പറയുന്ന ആമനക്കുട്ടിക്ക് എത്ര വയസ്സായി? 4. അയ്യോ, എങ്കിൽ ഇതിന് ബുദ്ധിമുട്ടാ. അല്ല, നിങ്ങൾ എത്ര പിരിച്ചെടുക്കുന്നത്? 15 lakhs. അയ്യോ, എങ്കിൽ 15 പോക്ക, ഉറപ്പില്ലല്ലോ. എന്റെ ബു, ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ കോട്ട്, ഇത് സിറ്റി മോളിന്. ഇതിന്റെ വില എത്രയെന്നറിയോ? അജയ, 12,000 rupees. ഈ സിറ്റി മോള് നമ്മുടെ ഫാമിലിയുടെ ഒരു വലിയ ബിസിനസ് ഡീൽ ഉണ്ടേ. മനസ്സമ്മതത്തിനിട്ട് റിങ്ങ. വില എത്രയെന്നറിയോ? പുറത്തെ ഫ്രണ്ട്സ് താടിക്കാരനെ അല്ല പയ്യനെ പരിചയപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് പിന്നെ സംസാരിക്കാം. പോയിട്ട് വരൂ പ്ലീസ്. ഏതാടി ബദൂരി? താടി വരുന്നതിന് മുമ്പ് പോവാ.